നെയ്യ് കഴിക്കാമോ? അല്ലെങ്കിൽ നെയ്യ് കഴിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കൂടുമോ? ശരീരഭാരം വർദ്ധിക്കില്ലേ? എന്നൊക്കെ ഒത്തിരി സംശയം എല്ലാവർക്കും ഉണ്ട്. പലപ്പോഴും ഞാൻ മരുന്ന് നെയ്യുകൾ എന്തെങ്കിലും രോഗത്തിനായിട്ട് കൊടുക്കുമ്പോൾ, രോഗശമനത്തിനായിട്ട് കൊടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണിത്. ഡോക്ടർ, എനിക്ക് കൊളസ്ട്രോൾ ആണ്, അപ്പൊ എനിക്ക് നെയ്യ് കഴിക്കാമോ? അല്ലെങ്കിൽ നെയ്യ് നമുക്ക് നിത്യവും ശീലിക്കാവുന്ന ഒരു ഭക്ഷ്യ പദാർത്ഥമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സംശയങ്ങളാണ് നമ്മൾ ഇന്ന് തീർക്കാൻ പോകുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, സെലിബ്രിറ്റീസ് പലപ്പോഴും ഇന്റർവ്യൂസിൽ പറയാറുള്ള കാര്യമാണ്, അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് കഴിക്കും, അല്ലെങ്കിൽ അവരൊരു ഗീ കോഫിയിലായിരിക്കും അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇവരൊക്കെ നെയ്യ് കഴിക്കുമല്ലോ, എന്നിട്ടും ഇവരൊക്കെ എന്താ ഇത്ര സ്ലിം ആയിട്ട് നിൽക്കുന്നത്, ഇവരൊക്കെ ഇത്ര തിളക്കമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കാറുണ്ട് അല്ലേ? നമ്മളുടെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു ഭക്ഷ്യപദാർത്ഥം തന്നെയാണ് നെയ്യ്. മുതിർന്നവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തു. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നെയ്യ്. എന്നാൽ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുക. നെയ്യ് എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെയ്യിൽ ധാരാളം പോഷക വസ്തുക്കളുണ്ട്, അതായത് ധാരാളം വിറ്റാമിനുകളുണ്ട്. വിറ്റാമിൻ എ, ഡി, ഇ, കെ പോലുള്ള വിറ്റാമിൻസ് ധാരാളം നെയ്യിൽ ഉണ്ട്. അതിനൊരു നല്ല കലവറ തന്നെയാണ് നെയ്യ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നെയ്യ് സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കാനായിട്ട് ഈ വിറ്റാമിനുകളൊക്കെ വളരെയധികം നമുക്ക് ആവശ്യമാണ്. നെയ്യ് അതിൻ്റെ ഒരു കലവറ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ കുടലിൻ്റെ ഒരു ആരോഗ്യത്തിന്, നല്ല രീതിയിലുള്ള ആരോഗ്യത്തിനും നെയ്യ് സഹായിക്കുന്നു. അതെങ്ങനെയാണെന്നല്ലേ, പലപ്പോഴും ചിലർ പറയാറുണ്ട്, എനിക്ക് പാല് ചേരില്ല, അല്ലെങ്കിൽ പാൽ എനിക്ക് അലർജിയാണ്, പാല് കുടിച്ച ഉടനെയോ അല്ലെങ്കിൽ പാലിന്റെ എന്തെങ്കിലും തൈരോ ഒക്കെ കഴിക്കുന്ന ഉടനെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും, പാല് കുടിച്ച ഉടനെ എനിക്ക് വയറിളകും എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ശീലിക്കാൻ പറ്റുന്ന ഒന്നാണ് നെയ്യ്. അപ്പോ ഈ നെയ്യ് കഴിക്കുകയാണെങ്കിൽ അവര് എന്താണ് അവിടെ സംഭവിക്കുന്നത് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയാസ് ധാരാളമുണ്ട്. ഈ നല്ല ബാക്ടീരിയാസ് ആണ് പലപ്പോഴും നമ്മളുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ കുടലിന്റെ ആ ഒരു ഭിത്തികളെ സംരക്ഷിക്കുകയും അതിന് വേണ്ട ഊർജം നൽകുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ നല്ല ബാക്ടീരിയാസ് ഫൈബർ ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന ഘടകത്തിനെ ബ്രേക്ക് ചെയ്ത് ബ്യൂട്രിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ഫാറ്റി ആസിഡ് ഉൽപാദിക്കും. ഈ ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് നമ്മളുടെ കുടൽ ഭിത്തികൾക്ക് ഊർജം നൽകുകയും കുടൽ രോഗങ്ങൾ, ചില കുടൽ രോഗങ്ങൾ, ക്രോൺസ് ഡിസീസ് ഒക്കെ പോലുള്ള ചില കുടൽ രോഗങ്ങളെ തടയാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ ഡയജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ കുടലിനെ സംരക്ഷിക്കുന്നു എന്നൊരു ഘടകം കൂടി നമ്മളുടെ നെയ്യിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നെയ്യിൽ ഈ ബ്യൂട്ടറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്യ് നമ്മളുടെ കുടലിന് നല്ലൊരു ഭക്ഷ്യവസ്തു തന്നെയാണ്. ഇനി നമ്മളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടും നെയ്യ് വളരെയധികം നല്ലൊരു ഒരു ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ്. കാരണം നമ്മളുടെ ശരീരത്തിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് പകരാനായിട്ട് നെയ്യ് സഹായിക്കും. കാരണം ആന്റി ഓക്സിഡൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മളുടെ ശരീര കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താനായിട്ടും പ്രതിരോധ ശക്തിക്കും ഒക്കെ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആന്റി ഓക്സിഡൻസ് എന്താണെന്ന്, മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ശരീരത്തിന്റെ കോശങ്ങളുടെ ആരോഗ്യം നശിക്കുന്ന, അതായത് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീര കോശങ്ങൾ നശിപ്പിക്കുമ്പോൾ അതിനെതിരെയായിട്ട്, അല്ലെങ്കിൽ ആ കോശങ്ങൾ നശിക്കപ്പെടാതിരിക്കാൻ രൂപപ്പെടുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഈ ആന്റി ഓക്സിഡൻസ് നമ്മളുടെ കോശങ്ങളെ പുനർജീവിപ്പിക്കുന്നു, അല്ലെങ്കിൽ കോശങ്ങൾ നശിക്കപ്പെടാതിരിക്കാൻ അത് സഹായിക്കുന്നു. അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മളുടെ നെയ്യില് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ബ്രെയിൻ സെൽസിനെ റിജുവിനേറ്റ് ചെയ്യുന്നു. അതായത് നമ്മളുടെ തലച്ചോറിലെ കോശങ്ങളെയൊക്കെ പുനർജീവിപ്പിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി
നെയ് നമ്മുടെ സ്കിന്നിന് നല്ലതാണോ, മുടിക്ക് നല്ലതാണോ, നെയ് കഴിക്കാമോ, അല്ലെങ്കിൽ മൂക്കുരു വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു ഭക്ഷ്യവസ്തുവാണ് നെയ്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റാമിൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഘടകങ്ങൾ എല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു തിളക്കം നൽകാനായിട്ട് നെയ് സഹായിക്കുന്നു. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്നായിട്ടാണ് നമ്മൾ നെയ്യെ കണക്കാക്കുന്നത്. അപ്പം ഒരു സ്പൂൺ നെയ്യ് കുടിക്കുകയാണെങ്കിൽ, ദിവസം രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളുക്കങ്ങൾ, അതേപോലെ കണ്ണിനടിയിൽ ഉണ്ടാവുന്ന കറുപ്പ്, അതേപോലെ നമ്മുടെ സ്കിന്നിന് പ്രായമാകുന്നതുകൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുകയും നമ്മുടെ തോല്, നമ്മുടെ ചർമ്മം നല്ല തിളക്കമാർന്ന് ഇരിക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. ഇനി അടുത്ത സംശയമാണ്, നെയ്യ് കഴിച്ചാൽ വണ്ണം കൂടില്ലേ, നമുക്ക് കൂടുതൽ ഭാരം വെക്കില്ലേ, അപ്പം കൊളസ്ട്രോള് കൂടില്ലേ എന്നൊക്കെയാണ്. നെയ്യ് ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡാണ്. നമുക്കറിയാം അന്താരാഷ്ട്ര തലത്തിൽ നെയ്യ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഒരു എന്താ പറയുക, ഒരു ദ്രാവക സ്വർണം എന്ന് തന്നെയാണ് നെയ്യെ വിളിക്കുന്നത്. അപ്പം മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിലെ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബിൽഡപ്പ് ചെയ്യാനല്ല, ഫാറ്റ് ബേൺ ചെയ്യാനാണ് നമ്മുടെ നെയ്യ് സഹായിക്കുക. അപ്പോൾ ഒരു ഒരു സ്പൂൺ നെയ്യ് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കൊളസ്ട്രോൾ ആണെങ്കിലും എല്ലാം നിയന്ത്രണത്തിൽ വരും. കാരണം ഇത് എക്സസ് ഫാറ്റിനെ ബേൺ ചെയ്യാനുള്ള ഒരു കഴിവ് ഇതൊരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് തന്നെ നെയ്ക്കുണ്ട്. അതുകൊണ്ട് ശരീരഭാരം വർദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുമെന്നോ ഒരു ഭയം നിങ്ങൾക്ക് വേണ്ട. ഇനി ഈ തരത്തിൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ രാവിലെ മാത്രം വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് കഴിച്ച് ശീലിക്കുന്നവരാണെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം അവർക്ക് ലഭ്യമായിരിക്കും. ഇതുകൂടാതെ തന്നെ ഹൃദയാരോഗ്യത്തിന്, നല്ല ഒരു കാഴ്ചശക്തിക്ക്, ഓർമ്മശക്തിക്ക് ഒക്കെ നെയ്യ് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു വസ്തു തന്നെയാണ്. ആയുർവേദത്തിലെ സ്നേഹങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹമായിട്ട്, അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഓയിലി ആയിട്ടുള്ള കണ്ടൻ, അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ പറയുന്നത് ഘൃതം അല്ലെങ്കിൽ ഗീ തന്നെയാണ്. കാരണം അതിന് ഇത്രത്തോളം ഒരു ഗുണങ്ങൾ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും ഈ വിറ്റാമിൻസ് ഒക്കെ നമ്മൾ പല രീതിയിൽ കഴിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് പകരം ഒരു ഒരു ദ്രാവകത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഭക്ഷ്യവസ്തുവിൽ തന്നെ ഇത്രയും കണ്ടൻസ് നമുക്കുണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് സ്വീകരിച്ചത് ചെയ്യാനായിട്ട്. അപ്പം നെയ്യ് ഉപയോഗിക്കേണ്ട രീതി, രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ അധികമായാൽ അമൃതും വിഷവും എന്ന് പറയും പോലെ നെയ്യുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ അമിതമായി അത് ചൂടാക്കുക, ഒരുപാട് ഒരു ദിവസം ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയിലും കൂടുതൽ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ശരീരത്തിന് ദോഷമായി ഭവിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ അളവിൽ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം ഗുണം തന്നെ നൽകും.